ഹായ് ഫ്രണ്ട്സ്, പി എസ് സി ലേണിംഗ് ട്രിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് വെക്കാബുലറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പഠിക്കുന്നത്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. ഇതിനു മുന്നേ നമ്മൾ ഒരു ക്ലാസ് ചെയ്തിരുന്നു. ആ ക്ലാസ്സിൽ 10 വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർക്ക് ആ ക്ലാസ്സിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐക്കാർഡിലും കൊടുക്കാം. അത് കണ്ട് പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് നമ്മൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണിത്. അപ്പം ഇന്ന് നമ്മൾ 10 വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ് പഠിക്കുന്നത്. ഈ 10 എണ്ണവും പ്രീവിയസ് ഇയറിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചിത്രങ്ങളിലൂടെയാണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന പേരെന്താണ്? പാസിഫിസ്റ്റ്. പാസിഫിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ പേഴ്സൺ ഹൂ ഈസ് ഒപ്പോസ്ഡ് ടു വാർ ഓർ വയലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യുദ്ധത്തിനെ അല്ലെങ്കിൽ വയലൻസിനെ ഒപ്പോസ് ചെയ്യുന്ന, എതിർക്കുന്ന ആളുകളെ പറയുന്ന പേരാണ് പാസിഫിസ്റ്റ്. പാസിഫിസ്റ്റ് എന്ന് പറഞ്ഞാൽ സമാധാനവാദി എന്നാണ് മലയാളത്തിൽ അർത്ഥമാക്കുന്നത്. പാസിഫിസ്റ്റ്, എ പേഴ്സൺ ഹൂ ഈസ് ഒപ്പോസ്ഡ് ടു വാർ ഓർ വയലൻസ്. വയലൻസിനെ ഒപ്പോസ് ചെയ്യുന്ന ആളുകളെയാണ് പാസിഫിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് സമാധാനവാദി എന്നാണ് പാസിഫിസ്റ്റിന്റെ അർത്ഥം. അടുത്തതാണ് സ്കോളർ. സ്കോളർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലെ? എ പേഴ്സൺ ഹാവിംഗ് പ്രൊഫൗണ്ട് നോളജ് അല്ലെ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ സ്കോളർഷിപ്പ് നേടുക എന്നൊക്കെ നമ്മൾ പറയല്ലേ. ഏതെങ്കിലും ഒരു വിഷയത്തിലെ പണ്ഡിതനായ ആളുകളെ എന്താണ് പറയുന്നത്? അല്ലെ, നോളജ് ആ വിഷയവുമായി സംബന്ധിച്ച് എന്താണ് ഒരുപാട് നോളജ് നേടിയിട്ടുള്ള ആളുകളെയാണ് സ്കോളർ എന്ന് പറയുന്നത്. സ്കോളർ എന്ന് പറഞ്ഞാൽ പണ്ഡിതൻ എന്നാണ് മലയാളത്തിൽ അർത്ഥം. സ്കോളർ, എ പേഴ്സൺ ഹാവിംഗ് പ്രൊഫൗണ്ട് നോളജ്. നോളജ് അല്ലെ, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ അല്ലെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരുപാട് നോളജ് നേടിയ ആളുകളെയാണ് സ്കോളർ എന്ന് പറയുന്നത്. സ്കോളർ പണ്ഡിതൻ. സ്കോളർ, എ പേഴ്സൺ ഹാവിംഗ് പ്രൊഫൗണ്ട് നോളജ്. അടുത്തതാണ് ജീനിയസ്. എല്ലാവർക്കും അറിയാം ജീനിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ പേഴ്സൺ വിത്ത് വെരി ഹൈ ഇന്റലിജൻസ് ആൻഡ് ഗ്രേറ്റ് എബിലിറ്റീസ്. എ പേഴ്സൺ വിത്ത് വെരി ഹൈ ഇന്റലിജൻസ് ആൻഡ് ഗ്രേറ്റ് എബിലിറ്റീസ് അല്ലെ. എന്താണ് നമ്മൾ മലയാളത്തിൽ പറയും പ്രതിഭാശാലി. ജീനിയസ് എന്ന് പറഞ്ഞാൽ പ്രതിഭാശാലി അല്ലെങ്കിൽ അസാമാന്യമായ ബുദ്ധിശാലിയുള്ള ആളുകളെയാണ് നമ്മൾ ജീനിയസ് എന്ന് പറയുന്നത് അല്ലെ. ജീനിയസ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ വിത്ത് വെരി ഹൈ ഇന്റലിജൻസ് ആൻഡ് ഗ്രേറ്റ് എബിലിറ്റീസ്. അടുത്ത വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് ഫിലോളജിസ്റ്റ്. എന്താണ് ഫിലോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ? എ സ്കോളർ ഓഫ് ലാംഗ്വേജസ് ആൻഡ് സ്പീച്ച്. എ സ്കോളർ ഓഫ് ലാംഗ്വേജസ് ആൻഡ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഷാ ശാസ്ത്രജ്ഞൻ എന്ന് പറയും. ഏതെങ്കിലും ഒരു ലാംഗ്വേജിന്റെയോ അല്ലെ ലാംഗ്വേജിലെ ഭാഷാ ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഗ്വേജുമായി സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ അറിയുന്ന ആളെയാണ് ഭാഷാ ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് പറയുന്ന വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് ഫിലോളജിസ്റ്റ്. ഫിലോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ എ സ്കോളർ ഓഫ് ലാംഗ്വേജ് ആൻഡ് സ്പീച്ച്. ഫിലോളജിസ്റ്റ്, ഭാഷാ ശാസ്ത്രജ്ഞൻ, എ സ്കോളർ ഓഫ് ലാംഗ്വേജ് ആൻഡ് സ്പീച്ച്, ഫിലോളജിസ്റ്റ്. അടുത്തത് എപ്പിക്യുർ. എന്താണ് എപ്പിക്യുർ? എ പേഴ്സൺ ഹൂ ഈസ് വെരി ഫൗണ്ട് ഓഫ് സ്വെൻസിയസ് എൻജോയ്മെന്റ് സ്പെഷ്യലി ഇൻ ഫുഡ് ആൻഡ് വൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണ ആസ്വാദകൻ. മലയാളത്തിൽ ഭക്ഷണ ആസ്വാദകൻ, അതായത് ഭക്ഷണത്തെയൊക്കെ, ഭക്ഷണത്തെയും ഡ്രിങ്ക്സിനെയൊക്കെ എന്താണ് ആസ്വദിച്ച് കഴിക്കാൻ ശ്രമിക്കുന്നയാൾ അല്ലെ, ആസ്വദിക്കുന്നയാളല്ലെ രുചി വിദഗ്ധൻ എന്നൊക്കെ നമ്മൾ പറയും. ചിലരാണെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അതിലെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കഴിക്കുന്നവരുണ്ട്. അത് ആസ്വദിച്ച് കഴിക്കും, ഫുഡ് ആസ്വദിച്ച് കഴിക്കുന്ന ആളുകളെയാണ് എപ്പിക്യുർ എന്ന് പറയുന്നത്. എപ്പിക്യുർ എന്ന് പറഞ്ഞാൽ ഭക്ഷണ ആസ്വാദകൻ അല്ലെങ്കിൽ രുചി വിദഗ്ധൻ എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്. എപ്പിക്യുർ, എ പേഴ്സൺ ഹൂ ഈസ് വെരി ഫൗണ്ട് ഓഫ് സെൻസേനിയസ് എൻജോയ്മെന്റ് എസ്പെഷ്യലി ഇൻ ഫുഡ് ആൻഡ് വൈൻ. അടുത്തത് പ്രോഡിജി. എന്താണ്? ആൻ യങ് പേഴ്സൺ ഓഫ് അൺയൂഷ്വൽ ഓർ റിമാർക്കബിൾ ടാലന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഡിജി എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ ടാലന്റ് ഉള്ള ആളുകളെ അല്ലെങ്കിൽ നമുക്ക് അതിശയിപ്പിക്കുന്ന ടാലന്റ് ഉള്ള ആളുകളെയാണ് പ്രോഡിജി എന്ന് പറയുന്നത്. ആൻ യങ് പേഴ്സൺ ഓഫ് അൺയൂഷ്വൽ
ഓർ റിമാർക്കബിൾ ടാലൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയാണെങ്കിൽ, ഒരു യങ് പേഴ്സൺ ആണെങ്കിൽ അയാളെ ചൈൽഡ് പ്രോഡ്ജി എന്ന് പറയും. ചൈൽഡ് പ്രോഡ്ജി എന്ന് പറഞ്ഞാൽ ബാലപ്രതിഭ എന്നാണ് അർത്ഥമാക്കുന്നത്. ചൈൽഡ് പ്രോഡ്ജി എന്ന് പറഞ്ഞാൽ ബാലപ്രതിഭ. അപ്പൊ പ്രോഡ്ജി എന്ന് പറഞ്ഞാൽ എന്താണ്? റിമാർക്കബിൾ ആയിട്ടുള്ള, നമുക്ക് കാണുന്നവർക്ക് അത്ഭുതകരമായ ടാലന്റുകൾ പ്രദർശിപ്പിക്കുന്ന ആളുകളെയാണ് പ്രോഡ്ജി പ്രോഡ്ജി എന്ന് പറയുന്നത്. അപ്പൊ പ്രോഡ്ജി ആൻ യങ് പേഴ്സൺ ഓഫ് അൺയൂഷ്വൽ ഓർ റിമാർക്കബിൾ ടാലന്റ്. അടുത്ത വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് ലെക്സിക്കോഗ്രാഫർ എന്ന് പറഞ്ഞാൽ എന്താ? ലെക്സിക്കോഗ്രാഫർ എന്ന് പറഞ്ഞാൽ വൺ ഹൂ കമ്പൈൽസ് ഡിക്ഷണറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിഘണ്ടു കർത്താവ് എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് ഡിക്ഷണറികളൊക്കെ കമ്പൈൽ ചെയ്ത് തയ്യാറാക്കുന്ന ആളുകളെയാണ് ലെക്സിക്കോഗ്രാഫർ എന്ന് പറയുന്നത്. അല്ലെ, വളരെ ബുദ്ധി സാമർത്ഥ്യമുള്ളൊരു കാര്യമാണത്. ലെക്സിക്കോഗ്രാഫർ, ഒരു നിഘണ്ടു തയ്യാറാക്കുക എന്ന് പറയുന്നത് എന്താണ്? വലിയൊരു വലിയൊരു ജോലിയാണ് അല്ലെ. അപ്പൊ ലെക്സിക്കോഗ്രാഫർ എന്ന് പറഞ്ഞാൽ നിഘണ്ടു കർത്താവാണ് ലെക്സിക്കോഗ്രാഫർ. വൺ ഹൂ കമ്പൈൽസ് ഡിക്ഷണറീസ്. അടുത്തതാണ് ഫയർ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫയർ ബ്രാൻഡ് എന്ന് തന്നെയുണ്ട്, തീ, ഫയർ അല്ലെ, തീപ്പൊരി എന്നാണ് അർത്ഥമാക്കുന്നത്. നോക്കാം നമുക്ക്, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തീപ്പൊരി എന്ന് വരും അല്ലെ. എന്താണ് ഫയർ ബ്രാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. എ പേഴ്സൺ ഹു കോസസ് സോഷ്യൽ ഓർ പൊളിറ്റിക്കൽ ട്രബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫയർ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ കലഹക്കാരൻ അല്ലെങ്കിൽ എന്താണ് തീപ്പൊരി ആശയക്കാരൻ എന്നൊക്കെയാണ് ഫയർ ബ്രാൻഡ് എന്ന് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ചിലരെ നമ്മൾ കണ്ടിട്ടുണ്ട്, അവരുടെ പ്രസംഗം കൊണ്ടോ അവരുടെ വാക്കുകൾ കൊണ്ടോ ഒരു വലിയ ട്രബിൾ, പൊളിറ്റിക്കൽ ട്രബിളിനോ സോഷ്യൽ വയലൻസിനോ ഒക്കെ കാരണമാകാറുണ്ട്. അങ്ങനെയുള്ളതിനെയാണ് പറയുന്നത് ഫയർ ബ്രാൻഡ്, കലഹക്കാരൻ അല്ലെങ്കിൽ തീപ്പൊരി ആശയക്കാരൻ എന്നാണ് ഫയർ ബ്രാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫയർ ബ്രാൻഡ്, എ പേഴ്സൺ ഹു കോസസ് സോഷ്യൽ ഓർ പൊളിറ്റിക്കൽ ട്രബിൾ. അടുത്തത് കംപ്ലസന്റ് എന്താണ്? എ പേഴ്സൺ ഹു സാറ്റിസ്ഫൈഡ് വിത്ത് ദ കറന്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം സംതൃപ്തനായ ആളുകളെയാണ് എന്ത് കംപ്ലസന്റ് എന്ന് പറയുന്നത്. സ്വയം സംതൃപ്തനായ ആളുകളെയാണ് കംപ്ലസന്റ് എന്ന് പറയുന്നത്. എ പേഴ്സൺ ഹു ഈസ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ കറന്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കറന്റ് സിറ്റുവേഷനിൽ അവര് എന്താണ് സാറ്റിസ്ഫൈഡ് ആണ്. എന്ത് സംഭവിച്ചാലും അതിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്ന ആളുകളെയാണ് കംപ്ലസന്റ് എന്ന് പറയുന്നത്. ഈ അതിൽ അതിനെപ്പറ്റി ഓർത്ത് വിഷമിക്കുകയോ സന്തോഷിക്കുകയോ ചെയ്യില്ല, സംതൃപ്തനാണ്, ഓക്കെ ഇറ്റ്സ് ഓക്കെ എന്നുള്ള ആളുകളെയാണ് കംപ്ലസന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്താണ്? സ്വയം സംതൃപ്തനായ ആളുകളെയാണ് കംപ്ലസന്റ് എന്ന് പറയുന്നത്. എ പേഴ്സൺ ഹൂ ഈസ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ കറന്റ് സിറ്റുവേഷൻ. ഇന്നത്തെ ലാസ്റ്റ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് ഹിഡോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ പേഴ്സൺ ഹൂ ബിലീവ്സ് ദ ഓൺലി എയിം ഇൻ ദ ലൈഫ് ഷുഡ് ബി പ്ലഷർ. എ പേഴ്സൺ ഹൂ ബിലീവ്സ് എ പേഴ്സൺ ഹൂ ബിലീവ്സ് ദ ഓൺലി എയിം ഇൻ ലൈഫ് ഷുഡ് ബി പ്ലഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? സുഖബോധവാദി എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അതായത് എന്താ, സുഖബോധവാദികളാണ് നമ്മൾ പറയല്ലേ, സുഖഭോഗവാദികൾ, സന്തോഷ സുഖിച്ച് ജീവിക്കുന്ന ആളുകൾ അല്ലേ, അങ്ങനെയുള്ളവരെയാണ് ഹിഡോണിസ്റ്റ് എന്ന് പറയുന്നത്. അവരുടെ ലൈഫിലെ നല്ല കാര്യങ്ങളിൽ വിശ്വസിച്ച് അവരിങ്ങനെ സുഖമായിട്ട് സുഖഭോഗവാദികളായിട്ട് ജീവിക്കുന്നു, അങ്ങനെയുള്ള ആളുകളെയാണ് ഹിഡോണിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് 10 വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ് പഠിച്ചത്. ഈ 10 എണ്ണവും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള 10 വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്. ഏതൊക്കെയാണ്? പാസിഫിസ്റ്റ്, ഫസ്റ്റ് പഠിച്ചത് പാസിഫിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമാധാനവാദി അല്ലെ, വയലൻസിനെയും വാറിനെയും ഒക്കെ ഒപ്പോസ് ചെയ്യുന്ന ആളുകളെയാണ് എന്താ പാസിഫിസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് സ്കോളർ, സ്കോളർ എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ഡിതൻ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ സ്കോളറായ പണ്ഡിതനായ ആളുകളെയാണ് സ്കോളർ എന്ന് പറഞ്ഞത്. ജീനിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിഭാശാലി, അസാമാന്യ ബുദ്ധിശാലിയുള്ള ആളുകളെയാണ് നമ്മൾ ജീനിയസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് എന്താ പഠിച്ചത്? ഫിലോളജിസ്റ്റ്, ഫിലോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭാഷാ ശാസ്ത്രജ്ഞൻ, അതായത് ലാംഗ്വേജസിലെ സ്പീച്ചിലും ഒക്കെ എന്താണ് എബിലിറ്റി, കൂടുതൽ എബിലിറ്റി ഉള്ള ആളുകളെയാണ് ഫിലോളജിസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് എപ്പിക്യുർ എന്ന് പറഞ്ഞാൽ ഭക്ഷണാസ്വാദകൻ അല്ലെങ്കിൽ രുചി വിദഗ്ധൻ എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്. പ്രോഡ്ജി എന്ന് പറഞ്ഞാൽ എന്താണ്? അത്ഭുതകരമായ ടാലന്റ് ഉള്ള ആൾ, അൺറിമാർക്കബിൾ ടാലന്റ് ഉള്ള ആളുകളെയാണ് നമ്മൾ പ്രോഡ്ജി എന്ന് പറയുന്നത്. ചൈൽഡ് പ്രോഡ്ജി എന്ന് പറഞ്ഞാൽ ബാലപ്രതിഭ എന്നാണ് അർത്ഥം. അടുത്തതാണ് ലെക്സിക്കോഗ്രാഫർ എന്ന് പറഞ്ഞാൽ നിഘണ്ടു കർത്താവ് അല്ലെ, ഡിക്ഷണറീസ് ഒക്കെ കമ്പൈൽസ് ദ ഡിക്ഷണറീസ് ഡിക്ഷണറീസ് ഒക്കെ കമ്പൈൽ ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ
ലെക്സിക്കോഗ്രാഫർ എന്ന് പറയുന്നത്. ഇനി ഫയർ ബ്രാൻഡ്, ഫയർ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കലഹക്കാരൻ അല്ലെങ്കിൽ തീപ്പൊരി ആശയക്കാരൻ, ഒരു സോഷ്യൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ട്രബിൾസ് ഒക്കെ ചിലർ കാരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആളുകൾ, അങ്ങനെയുള്ള ആശയമുള്ള ആളുകളെയാണ് എന്താണ് ഫയർ ബ്രാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പഠിച്ചതാണ് ഒമ്പതാമത്തേതാണ് കംപ്ലസന്റ്. കംപ്ലസന്റ് എന്താ? സ്വയം തൃപ്തനായ, ആ കറണ്ട് സിറ്റുവേഷനിൽ അതോർത്ത് സംതൃപ്തി നേടുന്ന, സ്വയം സംതൃപ്തനായിട്ടിരിക്കുന്ന ആളുകളെയാണ് നമ്മൾ കംപ്ലസന്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് പഠിച്ചതാണ് ഹിഡോണിസ്റ്റ്. ഹിഡോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ സുഖബോധവാദി എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഈ 10 വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്സ് ആണ് പഠിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ടോട്ടൽ കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലുമായിട്ട് 20 വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്സ് പഠിച്ചു. ഈ 20 എണ്ണവും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളത് സെലക്ട് ചെയ്തിട്ടിരിക്കുന്നതാണ്. അപ്പം ഇന്ന് പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് തന്നെ വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.